jam. ഒരുപാട് കലാപ്രതിഭകൾ പഠിക്കുന്ന കലാവിദ്യാലയമാണിത്. ഇപ്പൊ ജപ്തി ചെയ്യരുത്. ഞാൻ പറയുന്നത് ദേവീതകൾക്ക്. നാട് വാണിരുന്ന പൊന്നു തമ്പുരാൻ ദാനമായി നൽകിയ പുണ്യ ഭൂമിയായത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് എന്നെ ജപ്തി അടക്കും. ഇനി ഒരു സാവകാശം തരാൻ പറ്റില്ല. ജപ്തി അടക്കട്ടെ. ഞാൻ മേയർക്കിട്ട് ചവിട്ടിയ തൊഴി കൊണ്ടത് കാവ്യച്ചിക്കായിരുന്നു. അപ്പൊ കോർപ്പറേഷൻകാർ വന്നില്ലേ? ഓഹോ, അപ്പൊ കോർപ്പറേഷൻ മേയറായിരുന്നു ഇന്ന് നിന്റെ വില്ലൻ. രണ്ടു ദിവസം കഴിഞ്ഞാലേ ഞാൻ കല്യാണം കഴിഞ്ഞങ്ങ് പോകും, പിന്നെ നീ ആരെ ചവിട്ടുമെന്ന് കാണാം. കാവ്യച്ചി, കല്യാണ ദിവസം ചെത്തി നടക്കേണ്ടതായ സ്വപ്നം കാണേണ്ടതിന് പകരം ഞാനെന്തിനാ ജപ്തി സ്വപ്നം കണ്ടത്? അതോ ഈ കൊച്ചുവെളുപ്പം കാലത്ത്? ഇനിയിപ്പോ കല്യാണത്തിന്റെ അന്ന് ജെ സി ബി ആയിട്ട് കോർപ്പറേഷൻകാരെ ജപ്തിക്ക് വരുമോ? അശോ, ഇത്ര പെട്ടെന്ന് അങ്ങ് സങ്കടമായോ? എന്റെ നാവ് കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ വെറുതെ പറഞ്ഞതാടി ചേച്ചി. വിഷമ നമ്മുടെ അമ്മയെ കുറിച്ച് ഓർത്താടി. സഹകരണ ബാങ്കിൽ തന്നെ കുറെ അടയ്ക്കാനുണ്ട്. അതിന് പുറമേ ഇപ്പൊ കല്യാണത്തിനെടുത്ത വായ്പ. നീ പേടിക്കണ്ടടി ചേച്ചി, രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളില് ഞാൻ വല്ല സിനിമയിലും കയറും. പിന്നെ പാർവതിയെ പോലെയോ ശോഭനയെ പോലെയോ ഞാനൊരു ആർട്ടിസ്റ്റ് ആവും. പിന്നെ നമ്മുടെ കടങ്ങ് ഷൂന്ന് തീർക്കാലോ. പിന്നെ കല്യാണം കഴിച്ചു പോയാലും ഈ കുടുംബത്തിന്റെ കടം വീട്ടേണ്ടത് എന്റെയും കൂടി കടമയല്ലേടി. ആ, അത് നല്ലതാ. അപ്പൊ എനിക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് ചാൻസ് തണ്ടല്ലോ. ശരി, ചാൻസലർ ഫ്യൂച്ചറിൽ സ്വപ്നം കണ്ട് ഇവിടെ ഇരുന്നു. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ നാ കൊന്ന് ഉരത്തത്തെ കുടിച്ച് ഓൻകാരൻ നടന്ന വട്ടാണല്ലേ നശിപ്പിച്ചു. ഇന്നലെ മാക്സിമം നോക്കിട്ട് ശരിയാവാതെ വന്നപ്പോ ഇന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് ചെയ്യാന്ന് കരുതി മാറ്റി വെച്ചതാ. രാവിലെ പല്ല് പോലും തേക്കാണ്ട് ഡബ് സ്മാഷ് ചെയ്യുന്നത് തനി വട്ട. അതേടി, അതൊക്കെ നീ പറയും, അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. പക്ഷേ എന്റെ ഏതെങ്കിലും ഒരു ഡബ് സ്മാഷ് കണ്ടിട്ട് പ്രിയദർശനോ ലാൽ ജോസോ അൻവർ റഷീദോ വന്നാലേ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്കാരി സ്റ്റാർ ആ സ്റ്റാർ. അപ്പൊ നീയൊക്കെ ലജ്ജിക്കും. ഇത്രയും ടാലന്റഡും ഇത്രയും ഗ്ലാമറും ഒക്കെ ഉള്ള ഒരു ചേച്ചി കിട്ടിയതില് നീ അഭിമാനിക്കും. പിന്നെ സിനിമ ഡയറക്ടേഴ്സിന്റെ യൂട്യൂബിലെ ഡബ് സ്മാഷ് നോക്കി അടക്കലല്ലേ പണി? ഒന്ന് പോ ചേച്ചി. അവരിത് നോക്കിയില്ലേലും യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്ക് വഴി കറങ്ങി വാട്സപ്പിലോട്ട് ഇതങ്ങ് ചെല്ലും. ഈ ഡബ് സ്മാഷ് ചെയ്ത സുന്ദരി മുൻ കലാതിലകം കൂടിയാണെന്ന് അറിയുന്നതോടെ ഡയറക്ടേഴ്സ് ഒക്കെ ഇവിടെ ക്യൂ നിക്കും. എങ്ങനെ എങ്ങനെ ഇങ്ങനെ ക്യൂ നിക്കും. ചേച്ചിയുടെ ഇൻബോക്സിലെ നമ്പറും ചോദിച്ചു കൊറേ ഞരമ്പന്മാര്. അല്ല, അതാണല്ലോ പതിവ്. നീ അധികം സംസാരിക്കല്ലേ. ഹാ,
ഞാനൊരു സത്യം പറഞ്ഞല്ലേ. അനി ചേച്ചി എന്നാ ദേഷ്യപ്പെടുന്ന? കീർത്തി, നീ ഇനി ഫ്രഷ് ആയിക്കോ. നിനക്ക് ഞാൻ ബജറ്റ് ഉണ്ടടി കാന്താരി, ഇങ്ങ വാ, നിനക്ക് കാണിച്ചു തരാം. വെറുതെ അല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന് ഒരു വിചാരമല്ലേ കീർത്തി ചേച്ചിക്ക്. ചേച്ചി കല്യാണം കഴിച്ചു പോയാ ഇതിനെ മെരുക്കാൻ ഞാൻ കുറെ പാടുപെടും. എന്റെ പൊന്നോ, മതി. അല്ല ചേച്ചി, ഇന്ന് ഓഫീസിൽ പോണുണ്ടോ? പിന്നെ ഫാമിലി കോർട്ടിൽ ഒരു ഹിയറിംഗ് ഉള്ളതാ. സദാശിവൻ സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കല്യാണം ഇത്ര അടുത്തിരിക്കുന്ന സമയത്ത് ചേച്ചി ഹിയറിംഗിന് പോകുന്നത് ശരിയല്ല. ഐ ഒബ്ജക്ട് യുവർ ഓണർ എന്ന് ചേച്ചിക്ക് പറഞ്ഞൂടെ? കല്യാണമൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ എന്റെ കല്യാണിക്കുട്ടി. അതിന്റെ പേരില് നമ്മുടെ ഒരു കാര്യവും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നീയും ഒന്ന് സ്കൂളിൽ പോണം, വേണ്ടേ? വേണം. അയ്യോ, ആറേമുക്കാൽ കഴിഞ്ഞു. 7 മണി മുതൽ 1 മണിക്കൂർ ഡാൻസ് ക്ലാസ് എടുക്കാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തതാ. ഇനി സ്കൂളിൽ പോണല്ലോ. രാവിലെ തന്നെ മനസ്സ് കളിയരങ്ങിലേക്ക് പറന്നുപോയെന്ന് തോന്നല്ലോ മുത്തശ്ശ. എന്താ സംശയം? രാവിലത്തെ ചായക്ക് കല്ലുമോള് മധുരമിടാൻ മറന്നു. രാവിലെ തന്നെ മധുരം ഇല്ലാതെ എങ്ങനെ കുടിക്കുക? അങ്ങനെ പഞ്ചസാര എടുക്കാനായി അടുക്കളയിൽ കയറിയപ്പോഴാ നമ്മുടെ നളനെ ഓർമ്മ വന്നത്. അദ്ദേഹമാണല്ലോ പാചക വിദഗ്ധൻ. മനസ്സിലായി, അതുകൊണ്ടായിരിക്കും നളചരിതം തന്നെ മൂളിയതല്ലേ. ഹംസത്തോട് സല്ലപിച്ചിരുന്ന ചായ തണുക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അമ്മ പൊയ്ക്കോ, ബാക്കി ക്ലാസ് ഞാൻ എടുത്തോളാം. വേണ്ട മോളെ, ഇതിപ്പോ തീരും, നീ അടുത്ത ക്ലാസ് എടുത്താ മതി. ശരി അമ്മ. എല്ലാരും തളന്നോ, ഒന്നുകൂടെ കളിക്കാം. റെഡി, 3 സ്റ്റാർട്ട്. എന്റെ പൊന്നയ്യപ്പ, വേഗം ഈ പണി തീർക്ക്, ഒരുപാട് പണി വേറെ ഉള്ളതാ. ആ ശരി. ആ മോളെ, സേതുമാധവനും രാധികയും വന്നോട്ടോ. ആ പെട്ടിയൊക്കെ താഴേക്ക് വെച്ച്. 30 രൂപയോ? മീറ്റർ 36 ആയി. പിന്നെ 36 ഒരു മീറ്റർ? ഇതിനകത്തെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഇങ്ങനെ വെഹിക്കിൾ ഇൻസ്പെക്ടറാ. സേതുട്ടൻ ബാഗ് എടുത്തേ, എടുത്തോണ്ട് വാ. അതെ, നിങ്ങൾ എടുത്തോണ്ട് പോ. രാധു, ഇന്നലെ റെസ്റ്റോറന്റിൽ പോയപ്പോ ഫുഡ് ഇൻസ്പെക്ടർ ആക്കി, ഇന്ന് ഓട്ടോറിക്ഷ വന്നപ്പോ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആക്കില്ലേ? നാളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നിങ്ങളെ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആക്കും. എന്ത് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് എന്നാ വാ. വന്നോ, ഞങ്ങള് നോക്കിയിരിക്കുന്നു. പിള്ളേരെ കൊണ്ടുവന്നില്ലേ? ഇളയവൻ കല്യാണത്തിന് നീ എത്തും. മൂത്തോൾക്ക് സെമസ്റ്റർ എക്സാമാ. അത് ശരി. കാവ്യ, അമ്മായി വന്നോ? അമ്മാവാ, നീ ഇന്നും കോടതി പോകുന്നുണ്ടോ? കല്യാണത്തിന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതറിഞ്ഞില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഇന്ന് എന്റെ മോൾ അപ്പിയർ ചെയ്യാൻ പോവാ. അതിന്റെ ത്രില്ലില്ല, കഴിവ് തെളിയിക്കണ്ടേ? മുത്തശ്ശ, അനുഗ്രഹം മേടിക്കാം. എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവില്ലേ മോളെ? അതൊക്കെ നിന്റെ അമ്മായിയുടെ ഗുണമല്ലേ. ഞാൻ ചേച്ചിയെ കൊണ്ടുപോയി വക്കീൽ ഓഫീസിൽ കളഞ്ഞിട്ട് വേഗം വരാം. അമ്മായി, ഇച്ചിരി നോണയും കൊതിയൊക്കെ പറയാനുണ്ടേ, വീട്ടിലാവേ. വേഗം വരണേ, പിന്നെ പെട്ടെന്ന് വരാം. എന്തോ അടേ അമ്മായിയോട് കുശു കുശുക്കുന്നേ. ആ, ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല അമ്മായി. കാവ്യയുടെ കല്യാണം ഒരിക്കൽ മുടങ്ങിയതാണെന്ന് ചെറുക്കന്റെ കൂട്ടരോട് പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ ഇല്ല രാധേജി. അതിന്റെ ഒന്നും ആവശ്യമില്ല.
ശ്യാമിന് അവളെ ഇഷ്ടമായി, കല്യാണം നടക്കുന്നു. പണ്ട് എന്നോ മുടങ്ങിയ കല്യാണത്തെ കുറിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? എന്നാലും പറയേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാം അകത്തേക്ക് പോവാം. വാ മോളെ. ചേച്ചി ചെല്ലുമോളെ? പോട്ടെ അമ്മേ, പോയിട്ട് വരാം. മോളെ നിങ്ങൾക്ക് ഈ ചടാക്ക് വണ്ടി ഒന്ന് മാറ്റിക്കൂടെ വക്കീൽ സാറേ? ആ വണ്ടി ചത്തു, ഇനി കുഴിച്ചു മൂടിയാ പോരെ. അതെ, രാവിലെ സ്റ്റാർട്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഈ വണ്ടിയെ കളിയാക്കണ്ട. കീർത്തിയേക്കാൾ പ്രായമുണ്ട് ഇവന്, അത് മറക്കുകയും വേണ്ട. സോറി കാർമുത്തുഷ, ഇനി എന്നും ഞാൻ ബഹുമാനിച്ചോളാം ഈ കാറപ്പനെ. ഈ പെണ്ണിന് ആരോട് എന്താ പറയണ്ടെന്ന് ഒരു നിശ്ചയമില്ല. ചേച്ചി കേറ്. ചേച്ചി, ഇതേതോ ദിലീപിന്റെ പടത്തിൽ അഭിനയിച്ച വണ്ടിയാന്ന് തോന്നുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന് ഈ വണ്ടി അപ്പൂപ്പന്റെ പേരിൽ കേസ് എടുക്കേണ്ടി വരും കേട്ടോ. ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള പുകയെ ഈ വണ്ടി പുറത്തു വിടുന്നുള്ളൂ. അതിനുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്, കാണണം. അയ്യോ വേണ്ടേ, ഞാൻ പോയേക്കുക, ബൈ. ഓഫീസിൽ കാണാം. അയ്യോ ചേച്ചി, ജീവിയുടെ കാറ്. ചേച്ചി അടങ്ങിയിരിക്കും. എന്ത് പണിയെ കിരുത്തി നീ കാണിച്ചേ? അത് പിന്നെ ജീവയുടെ കാറ് കണ്ടപ്പോ. നീയും നിന്റെ ഒരു ജീവ. ജീവ കല്യാണത്തിന് വരുമ്പോ ചേച്ചി കണ്ടോ, ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. ആരാധന മൂത്ത ഭ്രാന്തായോ നിനക്ക്? അയ്യോ സാർ, 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 ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അല്ല സാർ വിളിക്കുന്നു. അല്ല സാർ, വാ. നടക്കുന്ന കണ്ടപ്പോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് വണ്ടി ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നാണ് സാർ. താനാളു കൊള്ളാലോ, റോങ് സൈഡ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് കുറ്റം ഞങ്ങളുടെ അല്ലേ വെക്കുവാണ്. ആ ശകുനെ വക്കീൽ കാറ് കയർത്തി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്റെ ചേച്ചി അയാളും അഡ്വക്കേറ്റ് സദാശിവൻ സാറിന്റെ ജൂനിയേഴ്സാ. ശരി ശരി, എടുത്തോണ്ട് പോ, തൽക്കാലം ഞാൻ പെറ്റിയിടിക്കുന്നില്ല. താങ്ക്യൂ സാർ. എന്താ പ്രശ്നം? ഒന്നുമില്ല വക്കീലെ, ഒരു പ്രശ്നവുമില്ല. കീർത്തി റോങ് സൈഡ് ഓവർടേക്കിങ്ങിന് ശ്രമിച്ചു, സാർ ഒന്ന് അഡ്വൈസ് ചെയ്യായിരുന്നു. ആ റോങ് സൈഡ് കയറിയെങ്കിൽ അഡ്വൈസ് ചെയ്യല്ല വേണ്ടത്, ഫൈൻ ചുമത്തണം. കുട്ടിയല്ലേ വക്കീലെ, പൊക്കോട്ടെ. 18 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്കാ ലൈസൻസ് കൊടുക്കുന്നത്, അത് കടന്നാൽ പിന്നെ എല്ലാവരും ഒരുപോലെയാണ്. ഷി വയലേറ്റഡ് ദ റൂൾ ആൻഡ് മൂവ്ഡ് അഗെയിൻസ്റ്റ് ദ വേ. ഫസ്റ്റ് ഒഫൻസിന് 100 രൂപ ഫൈൻ, സബ്സിക്വന്റ് ഒഫൻസിന് 300 രൂപ വരെ പോവാം. രാവിലെ പാട്ട വണ്ടിയെ കളിയാക്കിയതിന് പ്രതികാരം ചെയ്യുവല്ലേ. ഫൈനൊക്കെ അടച്ച് കീർത്തി വരാൻ വൈകും, വിരോധമില്ലെങ്കിൽ കാവ്യ എന്റെ ഒപ്പം പോന്നോളൂ.
ഓട്ടവണ്ടിയിൽ 20 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് എപ്പോ എത്താനാ? മാറണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. 100 രൂപ ലഭിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു. എന്നെ പെറ്റിയടുപ്പിക്കാതെ വെറുതെ വിട്ടുടെ സാർ. പറ്റില്ലല്ലേ. ശരി, എഴുതിക്കോളൂ. കീർത്തിയുടെ വണ്ടി ചെക്കിങ്ങില് പിടിച്ചു, അപ്പോഴാ ശ്രീ അല്ല ശ്രീജിത്ത് കാറിൽ വന്നത്. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, എന്നാലും രാവിലെ വരുന്ന കാര്യം തന്നെ വിളിച്ചു പറയണമെന്ന് ആദ്യം കരുതിയത്, പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അതേതായാലും നന്നായി. അതുകൊണ്ടല്ലേ വേറൊരാളുടെ കാറിൽ വന്നിറങ്ങിയ തൻ്റെ ചമ്മലും തല കൂട്ടിമുട്ടിപ്പോഴുള്ള പരിഭ്രമമൊക്കെ ആസ്വദിക്കാൻ പറ്റിയത്. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ മമ്മി എപ്പിക്കാൻ. ഷാരിയുടെ ഡെലിവറിക്ക് മുമ്പ് പോയതാ. 1 വർഷം മമ്മി ലണ്ടനിൽ അടിച്ചു പൊളിച്ചു. കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ കഴിഞ്ഞ് വരുമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ തന്നെ ഫോട്ടോയിൽ മാത്രം കണ്ട് മമ്മിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നത്. അയ്യോ, ആ ഫോട്ടോ മെയിൽ ചെയ്തത് അനിയത്തിമാരാ. നന്നായിട്ടുണ്ടോന്ന് പോലും അറിയില്ല. എന്റെ കൂടെ വരുന്നോ? മമ്മിയെ താനും കണ്ടിട്ടില്ലല്ലോ. അയ്യോ, കോടതിയിൽ എത്തേണ്ട സമയമായി. ഇറ്റ്സ് ഓക്കെ. എയർപോർട്ടിൽ ഭാവി മരുമകൾ റിസീവ് ചെയ്യാൻ ചെന്നിരുന്നെങ്കിൽ മമ്മി ഹാപ്പി ആയനെ, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, മമ്മിയായ എനിക്കല്ല. വളരെ ചെറുപ്പത്തിലെ ഡാഡി മരിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്ത് മമ്മി തന്നെയാ. താനും ആ കരുതൽ മമ്മിക്ക് കൊടുക്കണം കേട്ടോ. എന്താ സംശയം? ഞങ്ങളെ വളർത്തിയതും അമ്മ തന്നെയാ ശ്യാം. അതുകൊണ്ട് തന്നെ ശ്യാമിന് മമ്മിയോടുള്ള സ്നേഹവും കരുതലും എനിക്ക് മനസ്സിലാവും. അപ്പോ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആവാൻ ഒരു കാരണം കൂടിയായി. ഫ്ലൈറ്റ് വരെ നേരായി, ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പോഴിനി കതിർ മണ്ഡപത്തിൽ വെച്ച് കാണും അല്ലേ? ശരി. ശരി ശ്യാം, ബൈ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തിരുന്നത് ഞാനായിരുന്നു. വിവാഹക്കാര്യത്തിലും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ നീ എന്നെ തോൽപ്പിച്ചു. നിന്റെ വധുവിനെ നീ തന്നെ കണ്ടെത്തി. തോൽക്കാനും ജയിക്കാനും ഇതൊരു മത്സരമല്ലല്ലോ മമ്മി. കാവ്യയെ കണ്ടപ്പോ തന്നെ ലൈഫ് പാർട്ട്ണായി ഇവള് തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു മമ്മിക്ക് ഇഷ്ടാവോന്ന്.
ഫോട്ടോ കണ്ട് ഓക്കെ പറഞ്ഞപ്പോഴ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഫോട്ടോ കാണുന്നതിന് മുൻപ് നോ പറയണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മമ്മിയുടെ തീരുമാനങ്ങൾ എന്നും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷേ ശോഭാന്റിയുടെ മകളെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് വാക്കു കൊടുക്കുമ്പോ മമ്മി എന്റെ ഇഷ്ടം കൂടെ ചോദിക്കണമായിരുന്നു. സാരമില്ല, നീ സ്വന്തം തീരുമാനം എടുക്കാനും മാത്രം വലുതായല്ലോ. ആ പ്രപ്പോസലിന് ഞാൻ നോ പറഞ്ഞത് മമ്മിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടായിരുന്നല്ലോ ലണ്ടനിലെ ഈ അജ്ഞാതവാസം. യെസ്, യു ഗോട്ട് ഇറ്റ്. പോട്ടെ, നിനക്ക് വേണ്ടി ശോഭയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ മറന്നിരിക്കുന്നു. എങ്കിലും സമയത്ത് ഞാൻ ഇല്ലാതായി പോയതിന്റെ കുറവ് കാണുന്നുണ്ട് ശ്യാം. നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞുറപ്പിക്കേണ്ടതായിരുന്നു. അതോർത്ത് മമ്മി ടെൻഷൻ അടിക്കുക വേണ്ട. കണ്ണായ സ്ഥലത്ത് 1.5 ഏക്കറോളം വസ്തുണ്ട്. അവകാശികളായി കാവ്യടക്കം 3 പെൺകുട്ടികൾ മാത്രം. 3 ആയിട്ട് ഭാഗിച്ചാലും കോടികൾ വില വരുന്ന ഭൂമിയാ കയ്യിൽ വരാൻ പോകുന്നത്. അപ്പൊ ആ കണക്കിലും നീ എന്നെ തോൽപ്പിച്ചു. ഗുഡ്, കല്യാണം നടക്കട്ടെ. ഒരു കല്യാണം മുടങ്ങിപ്പോയിട്ട് കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും കിട്ടിയത് പുളിങ്കൊമ്പ. എന്താ പറഞ്ഞത്? കല്യാണം മുടങ്ങിയെന്ന് അല്ലേ?
ശ്യാമിന്റെ തീരുമാനവും ഇത് തന്നെയാണ്. പറഞ്ഞു കൊടുക്കടാ, നിന്റെ മമ്മി വരയ്ക്കുന്നതിനപ്പുറം നീ കടക്കില്ലെന്ന്.